നമസ്കാരം ചികിത്സ വാഗ്ദാനം ചെയ്ത യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ വയനാട്ടിൽ അറസ്റ്റിലായവരിൽ ചാരിറ്റി പ്രവർത്തകൻ നന്മമരം ഷംസാദ് സോഷ്യൽ മീഡിയയിൽ ഷംസാദ് വയനാട് എന്ന പേരിൽ അറിയപ്പെടുന്ന ബത്തേരി തോവേരി മലക്കക്കത്ത് പറമ്പിൽ ഷംസാദ് ഇരുപത്തിനാല് വയസ്സ് ബത്തേരി റഹ്മത്ത് നഗർ മേനഗത്ത് ഫസൽ മഹമൂദ് ഇരുപത്തിമൂന്ന് വയസ്സ് അമ്പലവയൽ ചെമ്മൻകോട് സെയ്ഫുറഹ്മാൻ ഇരുപത്തിയാറ് വയസ്സ് എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മകന് ചികിത്സാ സഹായം വാഗ്ദാനം ചെയ്ത യുവതിയെ കൂട്ടപ്രാത്സംഗം ചെയ്യുകയായിരുന്നു ഇവർ ചാരിറ്റി പ്രവർത്തകൻ എന്ന പേരിലാണ് ഷംസാദ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത് ഷംസാദ് വയനാട് എന്ന പ്രൊഫൈലിലായിരുന്നു ഇയാളുടെ ചാരിറ്റി വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നത് സ്നേഹദാനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സംഘടനയുടെ ഭാരവാഹിയുമായിരുന്നു ഇയാൾ ഈ ട്രസ്റ്റിന്റെ പേരിലാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് ഫേസ്ബുക്കിലൂടെ ഇയാൾ നിരവധി പേർക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിന് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഷംസാദും മറ്റു പ്രതികളും ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ യുവതിയെ കൂട്ട ബലാത്സംഗം ചെയ്യുകയായിരുന്നു യുവതിയുടെ മകന് ഗുരുതരമായ അസുഖം ബാധിച്ചിരുന്നു ഇതേ തുടർന്ന് ചികിത്സ വാഗ്ദാനം ചെയ്താണ് ഷംസാദ് യുവതിയെ സമീപിക്കുന്നത് തുടർന്ന് യുവതിയും മകനുമായി ചേർന്നുള്ള വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചു ഈ വീഡിയോയിൽ കുട്ടിയുടെ ചികിത്സയ്ക്ക് പണം നൽകി സഹായിക്കണമെന്നായിരുന്നു അഭ്യർത്ഥന വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു യുവതി ഒരു ഹൃദ്രോഗിയാണെന്നും കുട്ടിക്ക് ഗുരുതരമായ അസുഖമാണെന്നുമാണ് ഷംസാദ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നും കുട്ടിക്ക് പരമാവധി സഹായങ്ങൾ എത്തിച്ചു നൽകണമെന്നും ഇയാൾ വീഡിയോയിൽ അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഈ സംഭവം മറയാക്കി ഷംസാദും സംഘവും യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു സംഭവത്തിന് മറവിൽ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതി മകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാമെന്ന് പറഞ്ഞ് പ്രതികൾ സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് യുവതിയെ എറണാകുളത്ത് എത്തിയുന്നത് തുടർന്ന് അവിടെയുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി ബോധം കെടുത്തിയതിനു ശേഷമാണ് മൂന്നുപേരും ചേർന്ന് പീഡിപ്പിച്ചത് സംഭവത്തിന് ശേഷം അവശ്യനിലയിലായ യുവതി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് പുൽപ്പള്ളി പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തുടർന്ന് ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കേസിൽ അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു ചാരിറ്റിയുടെ മറവിൽ പ്രതികൾ ഇത്തരത്തിൽ കൂടുതൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ബത്തേരി സബ് ഡിവിഷൻ ഡിവൈഎസ് പി വി എസ് പ്രദീപ് കുമാർ പുൽപ്പള്ളി സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ജി പ്രവീൺകുമാർ പുൽപ്പള്ളി എസ് ഐ കെ എസ് ചിതേഷ് പുൽപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാരായ മുരളീദാസ് ഹാരിസ് അബ്ദുൾ നാസർ വി എം വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വെബ് ഡെസ്ക് ന്യൂസ്